ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ടീമുകൾ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള ട്രാൻസ്ഫർ നീക്കങ്ങളും ഒരുക്കങ്ങളും ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ലക്ഷ്യമാക്കി അണിയറയിൽ വമ്പൻ നീക്കങ്ങളാണ് ഓരോ ക്ലബുകളും നടത്തുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിൽ നിന്നും നിരവധി താര കൈമാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എഫ് സി ഗോവയുടെ വിദേശ താരമായ നോഹ സദോയുമായി ബ്ലാസ്റ്റേഴ്സ് കരാറിലെത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശയിലാഴ്ത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഗ്രീക്ക് സെന്റർ സ്ട്രൈക്കർ ദിമിത്യോസ് ഡാമൻഡോസ് ക്ലബ്ബ് വിടുമെന്നാണ് റിപ്പോർട്ട്. താരവുമായി 2 വർഷത്തെ കരാറായിരുന്നു ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നത്. ഈ സീസണോടെ അത് അവസാനിക്കുകയാണ്. ശമ്പളം കൂട്ടിച്ചോദിച്ചതിൽ ധാരണയാകാതെ വന്നപ്പോഴാണ് ഗ്രീക്ക് താരം ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഒരുങ്ങുന്നത്. നിലവിൽ താരത്തിനായി 2 പ്രമുഖ ക്ലബുകളാണ് രംഗത്തുള്ളതെന്നാണ് ട്രാൻസ്ഫർ സംബന്ധമായ അഭ്യൂഹങ്ങൾ. കരാർ പുതുക്കി ബ്ലാസ്റ്റേഴ്സ് ഗ്രീക്ക് താരത്തെ സമീപിച്ചപ്പോൾ 3 കോടിയിലധികം ശമ്പളം വേണമെന്നാണ് ദിമിത്രിയോസ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത്രയും അധികം നൽകാനാകില്ലെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നിലപാടെടുക്കുകയും ചെയ്തു. നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്നത് ഉറുഗൻ താരമായ അഡ്രിയാൻ ലൂണിക്കാണ്. ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായ ലൂണിക്ക് നിലവിൽ ക്ലബിനുള്ളിൽ 1-ാം സ്ഥാനമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ലൂണിക്ക് മുകളിൽ ശമ്പളം നൽകാനാകില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് നിലപാടെടുക്കുകയായിരുന്നു. നിലവിൽ ഡാമൻഡോസിനായി ഈസ്റ്റ് ബംഗാളും മുംബൈ സിറ്റി എഫ് സിയുമാണ് രംഗത്തുള്ളത്. ബംഗാൾ ടീമുമായി ഗ്രീക്ക് താരം കരാറിൽ ഏർപ്പെട്ടെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ പെരേര ഡയസിന് പകരം മുംബൈ തേടുന്ന 9-ാം നമ്പർ താരങ്ങളുടെ പട്ടികയിലെ പ്രധാനി ഡാമൻഡോസ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്നും ദിമിത്യോസ് ഡാമൻഡോസിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പെരേര ഡയസിനെ സ്വന്തമാക്കണമെന്ന ഉറച്ച വാശിയോടെയാണ് ഈസ്റ്റ് ബംഗാളിന്റെ ട്രാൻസ്ഫർ പ്ലാനുകൾ. ഈ ഐഎസ്എൽ സീസണിൽ 15 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങിയ ഗ്രീക്ക് സൂപ്പർ താരം ദിമിത്യോസ് ഡാമൻഡോസ് 12 ഗോളുകൾ നേടുകയും 3 ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തു. അഡ്രിയാൻ ലൂണിയുടെ അഭാവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആംബാൻഡ് അണിയുന്നതും 31-കാരനായ ദിമിത്യോസ് ഡാമൻഡോസ് ആണ്. 2024 മെയ് 31 ബ്ലാസ്റ്റേഴ്സുമായുള്ള ദിമിയുടെ കരാർ അവസാനിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ 42 മത്സരങ്ങൾ കളിച്ച ഗ്രീക്ക് സെന്റർ ഫോർവേഡ് 27 ഗോൾ നേടുകയും 7 ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ് ദിമി. ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് പുറമെ ഗ്രീക്ക് താരത്തിന് മറ്റ് വിദേശ ക്ലബ്ബുകളിൽ നിന്നും ഓഫറുകൾ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഐ എസ് എല്ലിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം 30 മാർച്ച് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ എവേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ലീഗിൽ 18 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 29 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ്. പ്ലേ ഓഫ് എലിമിനേറ്റർ സ്ഥാനം ഉറപ്പിക്കാൻ 2 പോയിന്റ് കൂടിയും ആവശ്യമാണ്. സീസണിൽ മഞ്ഞപ്പടയ്ക്ക് 4 മത്സരങ്ങളാണ് ഇനി ശേഷിക്കുന്നത്. കാത്തിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കിടിലൻ തിരിച്ചുവരവിനായി.